അർജുൻ എന്നൊരു സാധു മനുഷ്യൻ ഭാരതത്തിൻ്റെ ഭാഗമെന്ന് നാം കരുതിയ അല്ലെങ്കിൽ അവിടെയും മനുഷ്യരാണ് വസിക്കുന്നതെന്ന് നാം കരുതിയ തൊട്ട കർണാടകയിൽ ദുരന്തമുഖത്ത് അപ്രത്യക്ഷമായിട്ട് ഏതാണ്ട് ഏഴ് ദിവസങ്ങൾ പിന്നിട്ടിരിക്കുന്നു ആ കുടുംബത്തിൻ്റെ തീരാ ദുഃഖം മനുഷ്യ മനസ്സുകളെ പൊള്ളിക്കാൻ തുടങ്ങിയിട്ട് ഒരാഴ്ച കഴിഞ്ഞിരിക്കുന്നു മലയാളികളുടെ നെഞ്ചിൽ ഒന്നാകെ തീകോരിയിട്ട് സാധാരണ ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത കൂട്ടലും കിഴിക്കലുമായി കർണാടക ഭരിക്കുന്ന ഷണ്ടന്മാർ ദിനങ്ങൾ തള്ളി നീക്കുകയാണ് അധികാരവർഗത്തിൻ്റെ കെട്ട തീരുമാനങ്ങളുടെയും ദുർനടപടികളുടെയും ഇരയായി അണഞ്ഞു പോകുന്നത് ഒരു പാവം യുവത്വമാണ് തല്ലിക്കൊഴിക്കുന്നത് അധ്വാനിച്ചും ചേർത്ത് പിടിച്ചും കൂടെ നിർത്തിയ ഒരു കുടുംബത്തിൻ്റെ സ്വസ്ഥതയും സമാധാനവുമാണ് എന്നേക്കുമായി നഷ്ടപ്പെടുത്തുന്നത് ഒരു പൊടിക്കുഞ്ഞിൻ്റെ പിതാവിനെയാണ് ഇതുവരെ കേട്ടുകേൾവിയില്ലാത്ത നടപടികളാണ് കർണാടകയിലെ രാക്ഷസഹൃദയങ്ങൾ കൈക്കൊള്ളുന്നത് നമുക്കറിയാം അർജുൻ കാണാതായിട്ട് ഏതാണ്ട് മൂന്ന് ദിനങ്ങൾ ഈ നപുസകങ്ങൾ നിദ്രയിലായിരുന്നു അവർക്ക് ബന്ധങ്ങളെ മനസ്സിലാകുന്നില്ല അല്ലെങ്കിൽ മനസ്സിലാക്കുന്നില്ല അവർക്ക് മനുഷ്യജീവനെ വിലകൽപ്പിക്കാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ അവർക്കാര്യമല്ലാത്തവർ ഒടുങ്ങുന്നെങ്കിൽ ഒടുങ്ങട്ടെ എന്ന നിസ്സംഗ അവർക്ക് ഇത്രയും കഴിവുകെട്ട ഒരു ഭരണകൂടവും സംവിധാനങ്ങളും ഇന്ന് നമ്മുടെ ഭാരതത്തിൽ വേറെയുണ്ട് തോന്നുന്നില്ല ഒരു കുടുംബത്തിൻ്റെ കണ്ണുനീരിന് വില കൊടുക്കാത്ത ദുഷ്ടക്കൂട്ടങ്ങളാണവർ ആ അമ്മയുടെ കണ്ണുനീർ എഞ്ചി പൊള്ളിക്കുകയാണ് ആ കുടുംബത്തിൻ്റെ ആവലാതി സ്വസ്ഥത നഷ്ടപ്പെടുത്തുകയാണ് അർജുന ആരുമല്ലാതിരുന്നിട്ടും ഇന്ന് നമുക്കൊക്കെ ആരും ആയിരിക്കുന്നു ആ ഭരണകൂടത്തോട് തീർത്താൽ തീരാത്ത പകയും അമർഷവുമുണ്ട് കെടുകാര്യസ്ഥതയുടെ നേർ ചിത്രങ്ങളായ ഭരണാധികാരികളോട് പുഴുത്ത പട്ടിയേക്കാൾ വെറുപ്പായിരിക്കുന്നു അറപ്പായിരിക്കുന്നു നെറുകെട്ട ഈ കോമാളികളെ ഭരണമേൽപ്പിച്ച സാധാരണ ജനങ്ങൾ വിട്ടികളായിരിക്കുന്നു കരുണയും സ്നേഹവും ബന്ധങ്ങളുമൊക്കെ കുപ്പയിലെറിഞ്ഞവരും മനുഷ്യക്കോലങ്ങളെയാണ് കുറച്ച് ദിവസങ്ങളായി ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് നമുക്ക് മലയാളികൾക്ക് തീർത്തും അപരിചിതമായ സംഭവങ്ങളാണ് അവിടെ അരങ്ങേറുന്നത് മഹാന്മാർ പലരും ഇടപെടുന്നു പക്ഷേ കാര്യസാധ്യം ഉണ്ടാകുന്നില്ല പാർട്ടി നോക്കാതെ പക്ഷം നോക്കാതെ എല്ലാവരും എത്തി നോക്കുന്നുണ്ട് പക്ഷേ കാര്യസാധ്യമില്ല ആ കുടുംബത്തിൻ്റെ കണ്ണുനീർ ഉണങ്ങുന്നില്ല ഇനി ഒരു പക്ഷേ ആ ഉറവ വറ്റിയിട്ടുണ്ടാവാം അത്രയ്ക്ക് അനുഭവിക്കുന്നുണ്ട് ഈ നെറുകെട്ട കൂട്ടങ്ങളാണോ ജനസേവകരെന്നറിയപ്പെടുന്നത് ഈ നെറുകെട്ട ഭരണ സംവിധാനങ്ങളാണോ ജനങ്ങൾക്ക് സുരക്ഷാ കവചമൊരുക്കുന്നത് ജനങ്ങൾക്ക് മേൽ കുതിര കയറാനും കൈക്കൂലി ഉണ്ടാക്കാനും മാത്രമായി ഈ വർഗങ്ങൾ അധപതിച്ചു പോയിരിക്കുന്നു ജനങ്ങൾക്കോ നാടിനോ ഒരു ഗുണവുമില്ലാത്ത വെറും കെട്ടുകാഴ്ചകളായി ഇന്ന് നമ്മുടെ ഭരണകൂടങ്ങൾ അധപതിച്ചിരിക്കുന്നു അതിൻ്റെ ഉത്തമമായ ഉദാഹരണമാണ് എന്ന മനുഷ്യൻ ഇന്ന് ലോകരാജ്യങ്ങളുടെ പട്ടികയിൽ ഏറ്റവും മുന്നിലെത്താൻ ഊമ്പി നിൽക്കുന്ന നമ്മുടെ രാജ്യത്ത് അപാരമികമുള്ള ഭരണാധിപന്മാർ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ രാജ്യത്ത് ആധുനിക സംവിധാനങ്ങൾ കൊണ്ട് ലോകത്തിൻ്റെ നെറുകയിലെത്തി നിൽക്കുന്നു എന്ന് ഉറ്റകൊള്ളുന്ന നമ്മുടെ രാജ്യത്ത് എവിടെയോ കാണാമറിയത്ത് അപ്രത്യക്ഷനായിരിക്കുന്നത് കണ്ടെത്താൻ കഴിയാതെ എല്ലാ സംവിധാനങ്ങളും പരാജയപ്പെടുത്തുന്നത് നമ്മൾ സാധാരണ പൗരന്മാർ അപമാനിതരായി ശിരസ് കുനിച്ച് കണ്ടു നിൽക്കുകയാണ് കൃത്യമായ തെളിവുകളോടെ ആവലാതിപ്പെട്ടപ്പോൾ അത് കന്നടിക ഭരണത്തിന് അരോചകമായിരുന്നു ഗോൾഡൻ ഡേയ്സ് അങ്ങനെ അവർ പുച്ഛത്തോടെ ചവച്ചിറക്കുകയാണ് ചെയ്തത് എങ്ങനെയാണ് മനുഷ്യജന്മങ്ങൾക്ക് ഇത്രയും ക്രൂരന്മാരാകാൻ കഴിയുന്നത് ഐ എസും ഐ പി എസും ഒക്കെ വെറും കെട്ടുകാഴ്ചകളാണോ എന്ന് ഒരു നിമിഷം സംശയിച്ചു പോവുകയാണ് അല്ലെങ്കിൽ ആ ബിരുദം ദുരുപയോഗത്തിനുള്ള അധികാരം മാത്രമായി കണക്കാക്കിയവരാണോ ഇവരൊക്കെ ഇന്ന് നമുക്കറിയാം രഞ്ജിത്ത് ഇസ്രായാൽ എന്ന് നമ്മൾ മലയാളികൾ അഭിമാനത്തോടെ പറയുന്ന ഒരു പേര് ആ മനുഷ്യൻ്റെ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി നമ്മുടെ സഹോദരന് വേണ്ടിയുള്ള ആത്മസമർപ്പണം നമ്മുടെ മനസ്സ് നിറക്കുന്നതാണ് അയാളൊരു ഭരണകൂടത്തിൻ്റെയും ദല്ലാളല്ല ആരുടെയും അച്ചാരത്തിന് വേണ്ടി പ്രയത്നിക്കുന്നവനുമല്ല പിന്നിലൊറ്റ കാരണം മാത്രം സഹജീവികളോട് തോന്നിയ സ്നേഹവും കരുണയും ദുരന്തത്തിനിരയായ വ്യക്തിയുടെ നഷ്ടം തൻ്റെ കൂടി നഷ്ടമാണെന്ന് തോന്നൽ ആ തിരിച്ചറിവാണ് രഞ്ജിത്തിനെ ഈ കടുത്ത ഉത്തരവാദിത്വം സ്വമേധയായി ഏറ്റെടുക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ടാവുക എത്രയോ പേർ ഇന്ന് എത്രയോ പേരാണ് സ്വമേധയാ അർജുനു വേണ്ടി രംഗത്ത് വന്നത് പക്ഷേ ആ രാക്ഷസക്കൂട്ടങ്ങൾ ഒന്നിനെയും അനുവദിച്ചില്ല അവർക്ക് ആ മനുഷ്യൻ ആരുമല്ലല്ലോ എവിടെയെങ്കിലും എത്തിപ്പെടുന്ന ശവശരീരങ്ങൾ മാത്രം പെറുക്കാൻ നടക്കുന്നവർക്ക് ജീവനുള്ളവരെ വേണ്ടെങ്കിൽ അല്ലെങ്കിൽ ജീവനെ വിലകൽപ്പിക്കാൻ താല്പര്യമില്ലെങ്കിൽ എന്തു പറയാനാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ആ കുടുംബം ഏറെ പ്രതീക്ഷ അർപ്പിച്ച സേന എത്ര കരുതലയോടെയാണ് ആ കർമ്മത്തിന് തയ്യാറായതെന്ന് നമ്മളൊക്കെ കണ്ടതാണ് എല്ലാം കണ്ടറിഞ്ഞ് കൈവീശി വന്നവർ ആ കുടുംബത്തിലെ വിശ്വാസമാണ് തല്ലി തകർത്തത് ഈ കേരളം വിട്ടാൽ പിന്നെ എല്ലാവരും നഷ്ടപ്പെടുന്നതിനെ ഉൾക്കൊണ്ട് മാത്രം അല്ലെങ്കിൽ ആ മുൻവിധിയോടെ മാത്രം രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ ആഗ്രഹിക്കുന്നവരാണ് അങ്ങനെ തോന്നിപ്പോവുകയാണ് ചെയ്യുന്നതൊക്കെ നമ്മൾ മലയാളിയുടെ കണ്ണുകൾ കൊണ്ട് കാണുമ്പോൾ അല്ലെങ്കിൽ യുക്തിയിൽ ചിന്തിക്കുമ്പോൾ എല്ലാം അബദ്ധങ്ങൾ തന്നെയാണ് അല്ലെങ്കിൽ നമ്മൾ മലയാളികളെ മനഃപൂർവ്വം അവർ അവഗണിക്കുകയാണ് എന്തുകൊണ്ടാണ് കേരളവും കേരളീയരും ഇങ്ങനെ അവഗണിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയും ധനമന്ത്രിയും ഒക്കെ പങ്കെടുത്തും മിടുക്കന്മാരായി പക്ഷേ ആർക്ക് ഗുണമുണ്ടായി എല്ലാ കർമ്മസേനയും പങ്കെടുത്തു ആർക്ക് ഗുണമുണ്ടായി അർജുൻ എവിടെ ചന്ദ്രനിലും ചൊവ്വയിലും സൂര്യനിലേക്കും വരെ എത്തി നോക്കിയ നമ്മൾ ഒരു മനുഷ്യനെ കാണാമറിയത്ത് നിന്ന് കണ്ടെടുക്കുന്നതിൽ പരാജയപ്പെടുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് ദുരന്തമുഖത്തു നിന്ന് ഒരു പൗരനെ രക്ഷിക്കാൻ കഴിയാത്ത നമ്മൾ മിടുക്കന്മാരാണ് ലോകത്തിന് മുന്നിൽ ഓരോ ഭാരതീയൻ്റെയും ശിരസ് കുനിയുകയാണ് ലജ്ജയുണ്ട് ഭരണകൂടങ്ങളെ നിങ്ങളുടെ കെടുകാര്യസ്ഥതയോർത്ത് ലജ്ജയുണ്ട് നിങ്ങളെ സഹിക്കേണ്ടി വരുന്ന ഞങ്ങൾ സാധാരണ ജനങ്ങൾ തീർത്ത് നിർഭാഗ്യവാന്മാരാണ് നിങ്ങളുടെ ഭരണവീര്യം ജനങ്ങൾക്ക് തീരാശാപമാണ് നിങ്ങളുടെ ഭരണത്തിൻ കീഴിൽ ജനങ്ങൾ സുരക്ഷിതരല്ല എന്ന് നിങ്ങളൊക്കെ വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് നിങ്ങൾ വോട്ട് യന്ത്രങ്ങളാക്കിയ ജനങ്ങളെ നിങ്ങൾ പട്ടിയുടെ വില കൽപ്പിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് അർജുൻ ഇന്ന് ഏഴ് ദിവസങ്ങൾക്കും അപ്പുറം കാണാമറിയത്ത് തുടരുന്നത് ആ കുടുംബത്തിൻ്റെ തീരാ നോവിന് നിങ്ങൾ മാത്രമാണ് ഉത്തരവാദി കേന്ദ്ര നേതൃത്വങ്ങളും ഇതൊന്നും അറിഞ്ഞ ഭാവമില്ല ഒരു നിർദ്ദേശങ്ങളും ഉദ്യോഗസ്ഥർക്ക് നൽകാൻ അല്ലെങ്കിൽ അവരെ വാങ്ങുന്ന ശമ്പളത്തിന് ആത്മാർത്ഥമായി ജോലി ചെയ്യുന്നതിന് പ്രാപ്തമാക്കാൻ ആരുമില്ല സർജിക്കൽ സ്ട്രൈക്ക് നടത്താൻ നമുക്ക് കെൽപ്പുണ്ട് ബഹിരാകാശം കൈപ്പിടിയിലാക്കാനും നമുക്ക് കരുത്തുണ്ട് വലിയ വലിയ നേട്ടങ്ങൾക്ക് പേരെടുക്കാൻ വെമ്പൽ കൊള്ളുന്നവരാണ് നമ്മൾ ലോകത്തിൻ്റെ നെറുകയിലെത്താൻ ശ്രമിക്കുന്നവരാണ് അതിന് പക്ഷേ ഇവിടെ മനുഷ്യജീവന് മാത്രം വിലയില്ല വെറും വോട്ട് യന്ത്രങ്ങൾ മാത്രമാണവർ നിങ്ങൾക്കതു മാത്രം മതി ഇവിടെ അർജുൻ ഭരണകൂടങ്ങൾക്ക് അപ്രസക്തനായതും അതുകൊണ്ടാണ് കഷ്ടമുണ്ട് ഇവിടെ ഈ കൊച്ചു കേരളത്തിൽ പക്ഷേ ഞങ്ങൾ ജനങ്ങൾ ആപത്തുകളിൽ ഒറ്റക്കെട്ടാണ് തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും പക്ഷേ ആപത്തിൽ കൈവിടാത്തവരാണ് മലയാളികൾ അതുമാത്രമാണ് ഒരു ചെറുവട്ടം ഈ ഭരണകൂടങ്ങൾക്ക് കീഴേ ആകെ ഒരു ആശ്വാസമായിട്ടുള്ളത് അർജുൻ ഞങ്ങളുടെ കേരളം വിട്ടുപോയതിൽ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ദുഃഖിതരാണ് എന്തായാലും ആ സാധു മനുഷ്യൻ്റെ ജീവനിൽ കന്നടിക ഭരണകൂടമേ നിങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട് ആ ജീവൻ നഷ്ടപ്പെടുത്തിയാൽ നിങ്ങൾക്ക് ഒരു കെട്ട ഭരണകാലത്തിൻ്റെ ഓർമ്മപ്പെടുത്തലായിരിക്കും അത് ഒരു കുടുംബത്തെ അനാഥമാക്കിയതിൻ്റെ ഉത്തരവാദിത്വവും നിങ്ങൾക്ക് മാത്രമായിരിക്കും രഞ്ജിത്ത് ഇസ്രായേൽ താങ്കൾ മനുഷ്യഹൃദയങ്ങളിൽ എന്നെ സ്ഥാനം പിടിച്ച വ്യക്തിയാണ് ഭരണകൂടങ്ങളുടെയും അധികാരവർഗങ്ങളുടെയും കെടുകാര്യസ്ഥതകൾക്കപ്പുറം ഒരു രഞ്ജിത്ത് ഇസ്രായേൽ ഉണ്ട് എന്നുള്ളത് ഓരോ ഭാരതീയനും ഒരു ആശ്വാസം തന്നെയാണ്